ഇടുക്കി കട്ടപ്പനയാറിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയെന്ന പരാതി. പള്ളിക്കാവല ഫോർത്തൂനാത്തൂസ് നഗറിന്റെ സമീപത്താണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയത്. ദുർഗന്ധത്തോടൊപ്പം മേഖലയിൽ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. കട്ടപ്പന പള്ളിക്കവല ഫോർത്താനാത്തൂസ് നഗറിലാണ് കട്ടപ്പനയാറിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. വരണ്ടു കിടന്ന കട്ടപ്പനയാർ കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയ്ക്കാണ് നേരിയ തോതിലെങ്കിലും ഒഴുകാൻ തുടങ്ങിയത്. വെള്ളം ഒഴുകാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല ഒരു ഇതായിരുന്നു, നല്ലൊരു ആറായിരുന്നു. എല്ലാവരും സ്ത്രീകളടക്കം വന്ന് കുളിക്കുകയും എല്ലാ അലക്കുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് ഇവിടെ കംപ്ലീറ്റ് ലോറിക്ക് കൊണ്ടുവന്ന് വളരെ കക്കൂസ് മാലിന്യം അതിഭയങ്കരമായിട്ട് നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നമുക്ക് മൂക്ക് പൊത്തി പോകാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാം അടിക്കുമ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ, അടിഞ്ഞിങ്ങനെ കിടക്കണം കട്ടയായിട്ട്. ഒരു മഴ വന്നു കഴിഞ്ഞാൽ അത് അവർ നോക്കി നിൽക്കും. മഴ വന്ന പിറ്റേ ദിവസം അവർ ആ മഴയത്ത് വഴി കൊണ്ടുവന്ന് അടിക്കും. മാലിന്യം വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതോടെ മേഖലയിൽ അസഹനീയമായ ദുർഗന്ധവും വമിക്കുകയാണ്. ഇതിന് ചുറ്റുവട്ടത്തായിട്ട് എല്ലാ കുടുംബങ്ങളിലും കുട്ടികളുള്ളവരാണ്. ഇതിലെ നടന്നു പോകുന്ന ഒരു വഴിയാണ്. മൂക്ക് പൊത്താതെ ഇതിലെ കൂടെ നടന്നു പോകാൻ പറ്റുകയില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തന്നെയല്ല, മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തോട്ടിലെ ഈ മാലിന്യങ്ങൾ ഇതുവഴി കൊണ്ട് തള്ളിയിടുന്നതിന് അധികാരികൾ വേണ്ടത്ര നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുൻപും സമാന രീതിയിൽ ഇതേ ഭാഗത്ത് കട്ടപ്പനയാറിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയിട്ടുണ്ട്. അന്ന് നഗരസഭയിലടക്കം പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. തുടർച്ചയായി മാലിന്യം ഒഴുക്കുന്നതോടെ പ്രദേശവാസികൾ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. കൂടാതെ അഞ്ചുരുളിയിലേക്ക് ഒഴുകുന്ന നദിയിൽ നിരവധി കുടിവെള്ള പദ്ധതികളുമുണ്ട്. ഒപ്പം നിരവധി ആളുകൾ ആറിനെ കുടിവെള്ളത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നുമുണ്ട്. ഇത്തരത്തിലെ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയുടെ ഫലമായി മേഖല വലിയ ആരോഗ്യ പ്രശ്നങ്ങളെയാവും നേരിടേണ്ടി വരിക. സാംക്രമിക രോഗഭീഷണിയും ഉയരുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.